ലാലേട്ടാ. അപ്പൊ ഇത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അതെ, അപ്പൊ നമുക്ക് നമ്മുടെ ലാലേട്ടന്റെ 60th വയസ്സ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം സത്യം പറഞ്ഞ ലാലേട്ടന് 10-25 വയസ്സ് തോന്നിക്കുമെങ്കിലും ഇത് 60th വയസ്സ് ബർത്ത്ഡേയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് നാൾ കാത്തിരിക്കുകയായിരുന്നു ലാലേട്ടന്റെ, അല്ലെ, 2-3 ദിവസമായിട്ട് കുറച്ചാളായിട്ട് കാത്തിരിക്കുകയാണ് ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു നല്ലൊരു വീഡിയോ ഇട്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മുടെ ലിൻഡോ കുര്യൻ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു ലാലേട്ടന്റെ. അപ്പം എന്താ പറയാ, ഇന്നാണല്ലോ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളായിട്ട് വരുമ്പോൾ, ഇന്ന് വരുമ്പോഴാണല്ലോ അതിന്റെ ഒരു സുഖം. അപ്പൊ രാവിലെ തൊട്ട് ലാലേട്ടന്റെ സ്റ്റാറ്റസ് ആണ് വാട്സപ്പ് തുറന്ന എല്ലാവരും. കുറച്ചു പേരൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞെട്ടിപ്പോയി, കാരണം ഇവരൊക്കെ ലാലേട്ടൻ ഫാൻസ് ആണോ? നമ്മളെക്കാരും മുമ്പെടുത്ത് കുറച്ചുപേരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം. അതുപോലെ രാവിലെ തന്നെ ലാലേട്ടൻ മനോരമ ചാനൽ ലൈവിൽ വന്നായിരുന്നു. എന്താ പറയാ, എന്തുണ്ടെങ്കിലും ഉടനെ കയറി പിടിക്കും നമ്മുടെ ലാലേട്ടനെ മനോരമക്കാര്. എന്തായാലും ഇന്നത്തെ ഇന്റർവ്യൂ ലാലേട്ടൻ പൊളിച്ചു അല്ലെ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന സിനിമ. എനിക്ക് ഒരു സമയത്ത് ഒരു ചാനലിലെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും താമസിക്കാതെ നമ്മുടെ ലിൻഡോ കുര്യൻ ലാലേട്ടനെ വേണ്ടി ഉണ്ടാക്കിയ ഒരു മാഷപ്പ് വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. തോട് ചാഞ്ഞ് കിടക്കുന്നതിൽ തന്നെ എനിക്കൊരു ചന്തം. പക്ഷെ അദ്ദേഹം ഒരു അവതാരം, ഇത്രയും വർഷമായിട്ട് ഹീസ് ബീൻ പെർഫോമിംഗ്. പക്ഷെ ഇന്നും വെൻ യു സീ ഹിം ഓൺ സ്ക്രീൻ, ദേർസ് എ മാജിക്. സീ മോഹൻലാൽ ചിരിച്ചുകൊണ്ട് കരയുന്നല്ലേ, പത്മഭൂഷൺ ദൃശ്യം 2. ആ ദൃശ്യം 2 വരുന്നുണ്ട്. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. നല്ല സൂപ്പർ പടമല്ലേ ഗാന്ധർവ. ഒരു നിമിഷം കൊണ്ട് കഥാപാത്രമായി അവളുടെ മുന്നിലേക്ക് വരാനുള്ള സാമാന്യ കഴിവുള്ള ഒരു നടൻ. മോഹൻലാൽമാരുമുള്ള നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യ കഴിയാണ്. അത് വേറെ ആരും ചെയ്യുന്നില്ല. ശരിയല്ലേ, എന്താ വ്യത്യാസം? നല്ല വ്യത്യാസമുണ്ട്. ഒന്നാമത്
ഒത്തിരി പടത്തിലെ സ്റ്റിൽസും ഒത്തിരി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, മോഹൻലാൽ ആ കോമഡി കാണിക്കുന്ന കരയുന്നല്ല, ഇങ്ങനെ കാർന്നു പോലത്തെ സീൻസ് എല്ലാം ഒന്നിച്ച് കാണിച്ചു. പിന്നെ ലാസ്റ്റ് സീനും നന്നായിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ഒരു മറ്റേ ലൂസിഫറിന്റെ ലാസ്റ്റ് സീനിൽ ഇങ്ങനെ ഇത് ജസ്റ്റ് ആ ആന്റണിയുടെ ആരോ തലയിലേക്ക് ആ ക്യാമറ ഇങ്ങനെ പോകുന്ന സീൻ, അത് നല്ലതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലേ. അതെല്ലാം കൊള്ളാം. അതെ, അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഓസ്കാർ നോമിനേഷൻ ഇതുവരെ ഒരു മലയാള സിനിമ പോയിട്ടില്ല, ഗുരു മാത്രമേ പോയിട്ടുള്ളൂ. നമ്മുടെ ലാലേട്ടന്റെ വേറെ ഒരു പടവും നോമിനേറ്റ് വരെ പോയിട്ടില്ല. ഇപ്പം ഇപ്പൊ തന്നെ നമുക്കറിയാം, അപ്പം ലോകത്തിലെ 7 നടന്മാരെ എടുത്തിരുന്നത് 7-ാം സ്ഥാനത്താണ്, 10 പേരിലെ 7-ാം സ്ഥാനത്താണ് ലാലേട്ടൻ നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ വേറെ ഒരു നടനും അങ്ങനെ ഒരു സ്ഥാനത്തില്ല, ഇതൊന്നും പലർക്കും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ലാലേട്ടൻ ഒരു ഇംഗ്ലീഷ് മൂവിയിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ കേട്ട് അറിവ്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇത്രയും 60 വർഷമായിട്ട് എന്താ പറയാ, നമ്മുടെ ലാലേട്ടൻ നമ്മളൊക്കെ ജനിച്ച് ഇപ്പൊ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ പടങ്ങളാണ് അല്ലെ. പണ്ട് ഏഷ്യനെറ്റിലെ സൂര്യയിലും ഒക്കെ നമ്മള് കുഞ്ഞുങ്ങളെ കാണുന്ന ലാലേട്ടൻ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പെടാൻ പറ്റിയത് കൊളുമ്പിനെന്തോടിയാതെ ആ സമയത്ത് നമുക്ക് ഭയങ്കര. പിന്നെ എനിക്ക് കുഞ്ഞിലെ ഒത്തിരി ഇതായിട്ട് തോന്നിയ പടം മനുവങ്കലിന്റെ അകത്ത് ലാലേട്ടൻ ഒരു താടി വെച്ചിട്ട് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ താടി വെച്ചിട്ട്, അത് നമ്മള് പഴയകാലം ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പടം. അതൊക്കെ പറയാനാണെങ്കിൽ മൊത്തം പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാം ഒരുപോലെ, കാരണം പണ്ട് ചെറുപ്പമായിരുന്നവർക്ക് പ്രായമായി അവർക്ക് ലാലേട്ടന് ഇഷ്ടം, നമുക്ക് ലാലേട്ടൻ ഇഷ്ടം, ഇപ്പൊ വരുന്ന പിള്ളേർക്ക് ലാലേട്ടനെ ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാൽ ഇനി ഒരുപാട് നാളെ അല്ലെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും എല്ലാരും നമുക്ക് ഇതുപോലെ നല്ല നല്ല പടങ്ങൾ തരട്ടെ, കൊറോണ പോട്ടെ, എന്നാലും നമുക്ക് വരക്കാരൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ദൃശ്യം 2 ആണ് ഏറ്റവും വലിയ നമ്മുടെ ഇതായിട്ട് ഇരിക്കുന്നത്. പിന്നെ റാമിന്റെ ഷൂട്ടിംഗ് പതിവ് നിർത്തി, ഈ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോ വീണ്ടും ഷൂട്ട് ചെയ്യും. അതെന്തായാലും അവര് ഉപേക്ഷിക്കുന്ന ഒരു പടമല്ല റാം. റാം വീണ്ടും ലോക്ക്ഡൌൺ ഒക്കെ മാറിയതിനു ശേഷം വീണ്ടും ഷൂട്ടിംഗ് ഒരു ടൈം എടുക്കുമായിരിക്കും. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ദൃശ്യവും മരക്കാറാണ് ഇപ്പം നമുക്ക് കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു. പിന്നെ നമ്മുടെ ലാലേട്ടൻ തന്നെ എടുക്കുന്ന പടം വരുന്നുണ്ട്, ആനിമേഷൻ ഫിലിം, ഒരു നിധി കാക്കുന്ന, പിന്നെ ലൂസിഫർ എമ്പുരാൻ വരുന്നുണ്ട്. ഒരുപാട് പടങ്ങൾ എന്താ പറയാ, നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് പടങ്ങൾ. ശരിക്കും നമ്മൾ ഈ പടം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സമയം പോകുന്നു കുറച്ചും കൂടി അല്ലേ. അടുത്ത മാസം അവിടെ റിലീസ് എന്തായാലും ഒരുപാട് ട്രിബ്യൂട്ട് വീഡിയോ ലാലേട്ടന് വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പം വന്നത് ലിൻഡോ കുര്യന്റെ വീഡിയോ ആയിട്ടാണ്, വേറെ വീഡിയോകളായിട്ട് ഞങ്ങൾ തൊട്ട് പുറകെ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ഗൈസ്.